എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോകുന്നത് വട്ടവടയിലേക്കാണ്. ഇപ്പോൾ വട്ടവടയിലേക്ക് പോകുന്ന അടുത്തുള്ള ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. അവിടെ പോയിട്ട് നമ്മുടെ വണ്ടി, മൊബൈൽ നമ്പർ, എത്ര പേര് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കൊടുക്കണം. പിന്നെ ഇവിടുന്ന് ഫോറസ്റ്റാണ്, രാജാമല നാഷണൽ പാർക്കാണിത്. അപ്പോൾ വട്ടവടയിലേക്കുള്ള പ്രയാണം തുടങ്ങി. മൂന്നാറിൽ നിന്ന് 40 കിലോമീറ്റർ മുകളിലുണ്ട് വട്ടവടയിലേക്ക്. ഈ പോകുന്ന വഴിക്ക് നമ്മൾ വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നാണ് ഇവിടുന്നുള്ള ഇൻസ്ട്രക്ഷൻ. നിർത്തിക്കഴിഞ്ഞാൽ 2000 രൂപ ഫൈനാണ്. നല്ല സ്റ്റൈലൻ പുൽമേടുകളും മലകളൊക്കെയാണ് വട്ടവടയിലേക്ക് നമ്മൾ പോകുന്ന വഴി കാണുന്നത്. ഈ ഭാഗത്ത് എത്തിയപ്പോൾ വാഹനം ഒന്ന് പതുക്കെയാക്കി. നല്ല ഭംഗിയുള്ള പുൽമേടുകൾ, മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. മൃഗങ്ങളെ കാണാമെന്ന് കരുതിയാണ് വണ്ടി ഒന്ന് സ്ലോ ആക്കിയത്. മൃഗങ്ങളെ ഒന്നും പോകുന്ന വഴിക്ക് ഞങ്ങളാരും കണ്ടില്ല. മീശപ്പുലിമലയിലേക്ക് കയറാനും അതുപോലെ തന്നെ ട്രക്കിങ്ങിന് വരാനും കാട്ടിൽ പോയി താമസിക്കാനുമായിട്ട് ധാരാളം ആളുകൾ ഇവിടെ വട്ടവടയിൽ വരാറുണ്ട്. കുഞ്ചാക്കോ ബോബനും ജോജു ജോർജും നായകന്മാരായ നായാട്ട് എന്ന സിനിമ വട്ടവടയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വിനോദസഞ്ചാരികളുടെ വരവ് കൂടിയിട്ടുണ്ട്. വട്ടവടയിലെത്തി. ഇവിടെ ധാരാളം സ്ട്രോബെറി കൃഷി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കാണുന്നത് സ്ട്രോബെറി പാടങ്ങളാണ്. സ്ട്രോബെറി മാത്രമല്ല, പച്ചക്കറികളൊക്കെ ധാരാളം കൃഷി ചെയ്യുന്ന സ്ഥലമാണ് വട്ടവട. ഇനി പോകുന്നത് സ്ട്രോബെറി പാടത്തേക്കാണ്. സ്ട്രോബെറി കൃഷി കാണാനും സ്ട്രോബെറി വാങ്ങിക്കാനും. ഒരു ഊട്ടി ടച്ച് ഉണ്ട് ഇവിടം കാണാൻ.
വണ്ടി നിർത്തി ഞങ്ങൾ തോട്ടത്തിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, വേറെയും സഞ്ചാരികളുണ്ട് ഇവിടെ ഈ സ്ട്രോബെറി പാടം കാണാൻ. ഇവിടെ സ്ട്രോബെറിയും സ്ട്രോബെറിയുടെ ജാമും വിൽക്കുന്നുണ്ട്. നല്ല വിലയാണ് ഇവിടെ സ്ട്രോബെറി വാങ്ങിക്കാൻ. നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ വില കുറച്ച് കിട്ടും. ഇവിടുത്തെ കാഴ്ച മതിയാക്കി ഇന്ന് തന്നെ മടങ്ങുകയാണ്. ഇനിയും ധാരാളം കാഴ്ചകളുണ്ട്, ധാരാളം വെള്ളച്ചാട്ടങ്ങൾ കാണാനുണ്ട്, ട്രക്കിങ് ഒക്കെ ഉണ്ട്. ഇനി ഓഫ് റോഡ് കാഴ്ചകൾ കാണാൻ നമ്മുടെ കാറൊന്നും പറ്റൂല. 4x4 വാഹനങ്ങൾ തന്നെ വേണം. ഇവിടെ ഉണ്ട് ജീപ്പ് സൗകര്യങ്ങളുണ്ട്. 2500 രൂപയാണ് പറയുന്നത്. ഇവിടുന്ന് കൊടൈക്കനാൽക്ക് 38 കിലോമീറ്റർ ഉള്ളു, അതുപോലെ കൊച്ചിക്ക് 150 കിലോമീറ്ററും. പക്ഷേ ഫോറസ്റ്റിൽ കൂടിയാണ് ആ റോഡുള്ളത്, അങ്ങോട്ട് പൊതുജനങ്ങൾക്ക് എൻട്രി ഇല്ല. ഇനി ഇവിടുത്തെ കാഴ്ച മതിയാക്കി ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി മൂന്നാറിലെത്തണം. ഇപ്പോഴത്തെ നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റിലെത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.